കോട്ടയത്ത് പക്ഷിപ്പനി പടർന്ന മണർകാട് മേഖലയിലെ ഒൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്ന് പക്ഷികളെ ദയാവതം ചെയ്ത് സംസ്കരിച്ചു എൺപത് മുട്ടയും ഏതാണ്ട് പതിനായിരത്തിലേറെ കിലോ കോഴിത്തീറ്റയും അൻപത്തിയേഴ് ടൺ വളവും ശാസ്ത്രീയമായി മറവു ചെയ്തു ഈ മേഖലയിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മുട്ട ഇറച്ചി ഉൾപ്പെടെയുള്ളവയുടെ വിൽപ്പന നിരോധിച്ചിട്ടുമുണ്ട് കോട്ടയം മണർകാട് പ്രാദേശിക കോഴി വളർത്തൽ ഫാമിലായിരുന്നു സംഭവം അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ഫാമിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ടു ദിവസം മുൻപാണ് ഭോപ്പാലിലെ ലാബിൽ നിന്ന് ഇത് സ്ഥിരീകരിച്ചത് തുടർന്ന് ഈ കള്ളിംഗ് പ്രവർത്തനത്തിലേക്ക് കടക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കള്ളിംഗ് പ്രവർത്തനങ്ങൾ നടന്നത് ഏതാണ്ട് ഒൻപതിനായിരത്തോളം കോഴികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിനെ പൂർണ്ണമായും കൊന്നൊടുക്കുക ഒപ്പം തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ പരിധിയിലുള്ള പക്ഷി ൾ ഉൾപ്പെടെ കൊന്നൊടുക്കുക എന്നതാണ് ഈ മൃഗസംരക്ഷണ വകുപ്പ് മുന്നിൽ വെച്ച ഒരു തീരുമാനം കാരണം ഇതിനപ്പുറത്തേക്ക് ഇതൊരു ഫാം ഉള്ളിലായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് ഉള്ളത് സാധാരണഗതിയിൽ താറാവുകളിലൊക്കെയാണ് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇത് എച്ച് ഫൈ ഇനത്തിൽപ്പെട്ട പനിയാണെന്നാണ് കഴിഞ്ഞ ദിവസം ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചത് ഈ താറാവുകൾ കല്ലറ ഭാഗത്തൊക്കെ വെച്ചൂർ ഭാഗത്തൊക്കെ സ്ഥിരമായി എല്ലാ വർഷവും സ്ഥിരീകരിക്കുന്നതാണ് അപ്പോൾ ആ മേഖലയിൽ ആകെയുള്ള നിരവധി താറാവുകളെ കൊന്നൊടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇറച്ചി വിൽപ്പന ഒപ്പം തന്നെ മുട്ടയുടെ വിൽപ്പന അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാഷ്ടത്തിന്റെ വിൽപ്പന ഇതെല്ലാം ഈ പരിധിയിൽ ഒരു കിലോമീറ്റർ പരിധിയിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു ആ ജില്ലാ ഭരണകൂടം എന്തായാലും ഈ കൂടുതലിടത്തേക്ക് വ്യാപിച്ചതായിട്ടുള്ള വിവരം ഇതുവരെയും ഇല്ല അത് അതിന്റെ ഒരു ആശ്വാസത്തിലാണ് ഈ പ്രദേശവാസികളാകെയുള്ളത് ജി ശ്രീജിത്താണ് ജി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ പങ്കുവച്ചത് കോട്ടയത്ത് നിന്നാണ്